വെൻവിനികുക്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്ന് ഒരു മധുരം ഒക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത്. അത് വേറൊന്നുമല്ല, റവൻ ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിട്ട് വരാം. നമ്മുടെ റവ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതിലെ 250 ml രണ്ട് കപ്പ് റവയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അത് നമ്മളെടുക്കുന്ന കപ്പിൻ്റെ പകുതി മതി. അതായത് റവയുടെ പകുതി അളവിന് പഞ്ചസാര എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് പാലോളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേണം നമുക്ക് തിളപ്പിക്കാൻ, നമ്മുടെ ലഡുവിനൊരു ചെറിയൊരു കളർ കിട്ടാനായിട്ട്. അപ്പം അത് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നോർമൽ പാലാണ്, അത് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് എള്ള് വേണം. വെളുത്ത എള്ളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാഷ്യൂനട്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ക്യാഷ്യൂനട്ടോ മുന്തിരിങ്ങയോ, അതായത് ഉണക്കമുന്തിരിങ്ങ, ഇത് രണ്ടിലേതെങ്കിലും ഒക്കെ ചേർക്കാം. അത് കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഈ എള്ളിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങയോ വേണമെങ്കിൽ ചേർക്കാം. അപ്പം നമ്മുടെ റവ ലഡു ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റിന് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടപ്പിലോട്ട് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പിട്ടതിനകത്തോട്ട് തന്നെ ഞാൻ നമ്മുടെ എള്ളൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് തന്നെ നമ്മുടെ റവയോടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. റവ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. റവ വറുക്കുമ്പോൾ നമുക്ക് ഇത്തിരി നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം റവ ഇച്ചിരി നന്നായിട്ട് തന്നെ നല്ല ഒരു മണം വരുന്നിടം വരെ വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യോടെ ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് വറുത്ത് വരുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് നല്ല മൂക്കണം, മൂത്തതിൻ്റെ ഒരു മണം വരുമല്ലോ, റവ മൂത്തതിൻ്റെ ഒരു മണം വരും. ആ ഒരു മണം വരുന്നിടം വരെയും നമുക്ക് ആ റവ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ റവ മൂക്കുന്ന സമയം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ആ പാലുണ്ടല്ലോ, നമ്മളെടുത്ത് വെച്ചിരുന്ന പാല് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തീയിലിട്ട് അത് നമ്മുടെ ഈ റവ ആവുന്നിടം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. ഏലക്കാപ്പൊടി വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി, ഇല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് ചേർക്കുക. നമ്മളിട്ട റവയൊക്കെ നല്ലതായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടപ്പോഴത്തേന് നല്ലൊരു മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സമയം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. പഞ്ചസാര നമുക്ക് മെൽറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇളക്കി പിടിപ്പിക്കുക, അത്രേ വേണ്ടുള്ളൂ. കാരണം കുറേ നേരം കടന്നു കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഇതിനകത്ത് കടന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്കിത് ജസ്റ്റ് ചെറിയ തീയിലിട്ട് തന്നെ നല്ലയിടത്തുനിന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പൊടിയോളം ഉപ്പ്, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടി പോരുത്, പൊടിയോളം മതി. ഇപ്പം ഞാൻ എല്ലായിടത്തും നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ തിളപ്പിക്കാൻ വെച്ച പാലില്ലേ, നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള പാല്, അത് ചെറുതെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഇതിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്യുവാണ്. ഇത് ചെറുതെ ഒത്തിരി ഒന്ന് ഒത്തിരി ഈ ചൂടിൽ നമുക്ക് കൈകൊണ്ട് ഇളക്കി എടുക്കാൻ പറ്റത്തില്ല, ഉരുട്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം, അതിനുശേഷം നമുക്ക് ചൂട് പാല് തന്നെ ഒഴിച്ചു കൊടുത്ത് ഉരുട്ടിയെടുക്കാം. കാണിച്ചു തരാം അത്. ഇനിയിപ്പോൾ നമ്മുടെ റവ ലഡു നമുക്ക് ഒന്ന് ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് നമ്മുടെ ഇതൊന്ന് ചെറുതെ ഒന്ന് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അന്നേരം നമുക്കിതിലേക്ക് നമ്മുടെ പാലുണ്ടല്ലോ, തിളപ്പിച്ച പാല് കുറേച്ചെ മൊത്തം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട, കുറേച്ചെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം.
അപ്പോൾ നമ്മുടെ റവ ലഡു ഒക്കെ ഇവിടെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ 2 കപ്പ് റവയ്ക്ക് ഏകദേശം ഒരു 10-30 റവ ലഡുകളോളം കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഇത്തിരി ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെന്താ പൊന്നാണ്, അവക്കാണ് ഏറ്റവും ഇഷ്ടം റവ ലഡു. റവ ലഡു ആണെങ്കിൽ നല്ല സ്വീറ്റും ആണ്, ദെൻ നമുക്ക് നട്സിന്റെയും അല്ലാതെ ഓവറോൾ നല്ല ക്രഞ്ചി ആണ്. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.